അടുത്ത 24 മണിക്കൂറിൽ തീവ്ര ന്യൂനമർദ്ദം അസാനി ചുഴലിക്കാറ്റായി രൂപമെടുക്കും. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്. ആന്ധ്ര ഒഡീഷ തീരങ്ങളിൽ അതീവ ജാഗ്രത. കേരളത്തിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. തെക്കൻ ആൻഡമാൻ കടലിൽ വെള്ളിയാഴ്ച രൂപപ്പെട്ട ന്യൂനമർദ്ദം അസാനി എന്ന ചുഴലിക്കാറ്റായി മാറുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. മെയ് 10 ഇത് വടക്കൻ ആന്ധ്ര ഒഡീഷ തീരത്തേക്ക് നീങ്ങും. ഇത് പിന്നീട് ദിശ മാറി ബംഗാൾ ബംഗ്ലാദേശ് തീരത്തേക്ക് നീങ്ങുകയും ചെയ്യും. അസാനിയുടെ സ്വാധീനത്താൽ കൊൽക്കത്തയിലും തെക്കൻ ബംഗാളിലും മെയ് 10-ന് 13-ന് ഇടയിൽ കനത്ത മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു. ചുഴലിക്കാറ്റിന്റെ സഞ്ചാരപാത കേരളത്തെ നേരിട്ട് ബാധിക്കില്ലെങ്കിലും സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടിമിന്നലോടും ശക്തമായ കാറ്റോടും കൂടിയ മഴയ്ക്കാണ് സാധ്യത. ഒഡീഷയിൽ കനത്ത ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ആൻഡമാൻ കടലിൽ ഇന്ന് 65 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. ആവശ്യമെങ്കിൽ തീരപ്രദേശത്തുള്ളവരെ മാറ്റിപ്പാർപ്പിക്കും. രക്ഷാപ്രവർത്തനത്തിനായി NDRF സംഘത്തെ വിന്യസിക്കും. തെക്കൻ ആൻഡമാൻ കടലിലും തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായാണ് പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നത്. ശ്രീലങ്കയാണ് ചുഴലിക്കാറ്റിന് അസാനി എന്ന പേര് നിർദ്ദേശിച്ചത്. മെയ് 7 വൈകുന്നേരം രൂപപ്പെടുന്ന ന്യൂനമർദ്ദം മെയ് 8 വൈകുന്നേരത്തോടെ ചുഴലിക്കാറ്റായി മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മെയ് 10 ഇത് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങുകയും പശ്ചിമ മധ്യ ബംഗാൾ ഉൾക്കടലിൽ വടക്കൻ ആന്ധ്ര ഒഡീഷ തീരത്തെത്തുകയും ചെയ്യുമെന്ന് IMD ബുള്ളറ്റിൻ പറഞ്ഞു. മെയ് 10 വടക്കൻ ആന്ധ്ര ഒഡീഷ തീരത്ത് നിന്ന് 200 കിലോമീറ്റർ അകലെയായിരിക്കും അസാനി. പിന്നീട് ഒരു റിക്കർവ് ഉണ്ടാക്കി ബംഗാൾ ബംഗ്ലാദേശ് തീരത്തേക്ക് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. പതിയെ അസാനിക്ക് നീരാവി നഷ്ടപ്പെടുകയും ദുർബലമാകുകയും ന്യൂനമർദ്ദമായി മാറുകയോ വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങുകയോ ചെയ്തേക്കാമെന്നാണ് റീജിയണൽ മെറ്റീരിയോളജിക്കൽ സെന്റർ ഡയറക്ടർ GK ദാസ് പറഞ്ഞത്. തീരപ്രദേശങ്ങളും കൊൽക്കത്തയും ഉൾപ്പെടെ എല്ലാ തെക്കൻ ബംഗാൾ ജില്ലകളിലും മെയ് 10-ന് 13-ന് ഇടയിൽ ഇടിമിന്നലും മഴയും ലഭിച്ചേക്കാം. ജാർഖണ്ഡിന് മുകളിൽ ഇടിമിന്നലുകൾ രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും അസാനി നേരെ പോയാൽ മഴ കൂടുതൽ ശക്തമായേക്കാം എന്നും ദാസ് കൂട്ടിച്ചേർത്തു. അതേസമയം വെള്ളിയാഴ്ച കൊൽക്കത്തയിൽ ചൂടും ഈർപ്പവും അനുഭവപ്പെട്ടിരുന്നു. പരമാവധി താപനില 36.4 ഡിഗ്രിയിൽ എത്തിയിരുന്നു. ശനിയാഴ്ചയും ഇതുതന്നെയാണ് തുടർന്നത്. മെയ് 10 മഴയോ ഇടിമിന്നലോ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2019 മുതൽ ദക്ഷിണ ബംഗാളിലും കൊൽക്കത്തയിലും ബുൾബുൾ, അംഫാൻ എന്നീ രണ്ട് ചുഴലിക്കാറ്റുകൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം യാസ് ചുഴലിക്കാറ്റ് ഒഡീഷ തീരത്ത് വീശിയടിച്ചുവെങ്കിലും കൊൽക്കത്തയിലും വലിയ കാര്യമായി ബാധിച്ചിരുന്നില്ല. മഴ മാത്രമായിരുന്നു അന്ന് ഇവിടെ ഉണ്ടായിരുന്നത്. അതേസമയം ശ്രീലങ്കയാണ് ഈ വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റായ അസാനി ചുഴലിക്കാറ്റിന് ഈ പേരിട്ടത്. സിംഹള ഭാഷയിൽ അസാനി എന്നാൽ ക്രോധം എന്നാണ് അർത്ഥം. ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും ഉൾപ്പെടെ വടക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വികസിക്കുന്ന ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകാറുള്ളത് IMD ആണ്. അതിനായി ചില മാനദണ്ഡങ്ങളും IMD പിന്തുടരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.